Telangana Pidikan Rahul Gandhi Ude Pudhiya Team. Kazhinja Divasam Samsthanathe Karshakare Kanan Warangalil Rahul Ethirunnu. ഇത് സംസ്ഥാന നേതൃത്വത്തെ മൊത്തത്തിൽ അമ്പരപ്പിച്ച കാര്യമായിരുന്നു. ഇതിനു പിന്നാലെ സംസ്ഥാന നേതൃത്വത്തെ അടിമുടി അഴിച്ചുപണിയാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി. തെലങ്കാനയിൽ ബിജെപിയിൽ ശക്തമായി രംഗത്തുള്ളതിനാൽ വിടാതെ പിന്നാലെ എത്തിയിരിക്കുകയാണ് രാഹുൽ. പാർട്ടിയിലെ തർക്കങ്ങൾ പരിഹരിക്കാനാണ് രാഹുലിന്റെ ആദ്യ ശ്രമം. ദീർഘകാലമായി പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. ഇത് പരിഹരിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് തോൽക്കുന്നത്. അതിലാണ് രാഹുൽ നോട്ടമിട്ടിരിക്കുന്നത്. നിരവധി പ്ലാനുകളും രാഹുലിന് മുന്നിൽ വേറെയുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ദിന സന്ദർശനത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമായിരുന്നു അദ്ദേഹം. അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് അദ്ദേഹം കൃത്യമായി ചോദിച്ചറിഞ്ഞു. പാർട്ടിക്കുള്ളിലെ അച്ചടക്കമാണ് പ്രധാനമെന്ന് രാഹുൽ നേതൃത്വത്തെ മൊത്തത്തിൽ അറിയിച്ചു. നയപരമായ പ്രശ്നമോ ഇനി വ്യക്തിപരമായ പ്രശ്നമോ ആണെങ്കിൽ കൂടി അത് നേതൃത്വത്തെ അറിയിക്കാൻ തയ്യാറാവണം. അല്ലാതെ നേരെ പോയി മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് വിളിച്ചു പറയുകയല്ല വേണ്ടത്. ഇത് കോൺഗ്രസിന്റെ ഇമേജ് ഇടിച്ച് താഴ്ത്തുന്നതാണെന്ന് രാഹുൽ തുറന്നടിച്ചു. 300 പാർട്ടി പ്രവർത്തകരാണ് രാഹുൽ പങ്കെടുത്ത പരിപാടിയിലെത്തിയത്. തെലങ്കാന കോൺഗ്രസിന്റെ പ്രത്യേക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ചേർന്നത്. കോൺഗ്രസിലെ എല്ലാവർക്കും അവർക്ക് അർഹിക്കുന്ന പദവികൾ ലഭിക്കും. പക്ഷേ അത് പാർട്ടിയെ ശക്തിപ്പെടുത്തിയാൽ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അതേസമയം TRSമായി ചേർന്നാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അത് നിർത്തുന്നതാണ് നല്ലതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ തർക്കങ്ങൾ പ്രവർത്തിക്കുന്നവർ അർഹതയുള്ള സ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ലേ? TRSമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന അഭ്യൂഹം എന്നീ കാര്യങ്ങളാണ് രാഹുൽ ചോദിച്ചറിഞ്ഞത്. തെലങ്കാനയിൽ പാർട്ടിയെ തളർത്തുന്ന കാര്യങ്ങളുടെ കാരണമറിയാനായിരുന്നു രാഹുലിന്റെ വരവ്. രാഹുൽ പക്ഷേ നിർണായകമായ കാര്യങ്ങളാണ് തെലങ്കാനയിൽ നടത്തിയിരിക്കുന്നത്. ഇത്രയും കാലം സംസ്ഥാന സമിതി നിർജ്ജീവമാകാനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഇല്ല എന്നതായിരുന്നു. ഒറ്റ വരവിലൂടെ അവരുടെ വിശ്വാസം രാഹുൽ നേടിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് അടിമുടി കോൺഗ്രസ് മാറുമെന്നും ഉറപ്പാണ്. പ്രവർത്തകരുടെ വിശ്വാസമാണ് ഏതൊരു പാർട്ടിയെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് പ്രശാന്ത് കിഷോറിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തെലങ്കാനയിൽ കോൺഗ്രസ് പ്രശാന്തിന്റെ എതിരാളിയായ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ തന്നെ രംഗത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്. അത് KCRഉം രാഹുലും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമായി മാറും. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് തെലങ്കാനയിൽ നടക്കുക. അടുത്ത വർഷം കർണാടക തിരഞ്ഞെടുപ്പിന് കോൺഗ്രസിനായി തന്ത്രമൊരുക്കുന്ന സുനിൽ കനുകോലുവിനെ തന്നെ ഇവിടെ ഇറക്കാനാണ് രാഹുലിന്റെ പ്ലാൻ. കർണാടകയിലെ തിരഞ്ഞെടുപ്പ് ഫലം നിർണായകമായിരിക്കും. അവിടെ പ്രശ്നങ്ങൾ മറന്ന് DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒന്നായിരിക്കുകയാണ്. ഇതോടെ അവിടെ ജയസാധ്യതയും വർദ്ധിച്ചു. ഇവർ ഒന്നായതിൽ രാഹുൽ ഗാന്ധിക്കും സുനിൽ കനുകോലുവിനും നിർണായക പങ്കുണ്ടായിരുന്നു. അതാണ് തെലങ്കാനയിലും അദ്ദേഹത്തെ പരീക്ഷിക്കാൻ കാരണം. കർണാടകയിലെ പോലെ തെലങ്കാനയിലും സമാന പ്രശ്നങ്ങളാണ് ഉള്ളത്. പാർട്ടിയിലെ ലോംബിംഗ് അവസാനിപ്പിക്കാനും രാഹുൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. തീരെ പ്രവർത്തിക്കാത്തവർക്ക് ടിക്കറ്റ് നൽകുന്ന ശീലം കോൺഗ്രസിലുണ്ട്. ഇത് അവസാനിപ്പിക്കാനാണ് നിർദ്ദേശം. പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഇനി ടിക്കറ്റ് നൽകൂ എന്ന് രാഹുൽ കർശനമായി നിർദ്ദേശം നൽകി. ഹൈദരാബാദിൽ തന്നെ ഇരുന്ന് ഇറാനി ചായയും ബിരിയാണിയും കഴിക്കാനാണ് പ്ലാനെങ്കിൽ അവർക്ക് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയുള്ളവർ ദില്ലിയിലേക്ക് വന്ന് ടിക്കറ്റിനായി ലോംബിംഗ് നടത്തണമെന്നില്ല. അത് ഇനി ചിലവാകാൻ പോകുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സാധാരണ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ച ശേഷം മാത്രമേ ഇനി ആർക്കും ടിക്കറ്റ് നൽകൂ എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി.